നമസ്കാരം. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം എന്താണ് നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത് എന്നറിയണ്ടേ? ദൈനംദിന ജാതകത്തിൽ നിങ്ങളുടെ സൂര്യരാശി നോക്കി നമുക്ക് ഫലമറിയാം. മേടം രാശി, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇന്ന് മെച്ചപ്പെടും. ഉപജീവന മാർഗത്തിൽ വർധനവുണ്ടാകും. എന്നാൽ ബിസിനസ്സുകാർ ഇന്ന് വഞ്ചിക്കപ്പെടാനും സാധ്യതയുണ്ട്. അവസരങ്ങൾ വരുമ്പോൾ അവ ഉടനടി നേടുക. ആരോഗ്യം നന്നായിരിക്കും. നിങ്ങൾ സന്തോഷവാനായിരിക്കും. കുടുംബവുമായുള്ള ബന്ധം സന്തോഷകരമായിരിക്കും. ദമ്പതികൾ ഇന്ന് സന്തുഷ്ടരായിരിക്കും. ഇടവം രാശി, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുന്നേറാനുള്ള നല്ല അവസരങ്ങൾ നിങ്ങൾ ഇന്ന് കണ്ടെത്തും. യുവാക്കൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ ഉത്തരവാദിത്തത്തിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു. ബിസിനസ് പ്രവർത്തനങ്ങൾ വിപുലീകരിക്കും. നിങ്ങൾ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടെങ്കിലും ആഴ്ചയുടെ അവസാനത്തോടെ നിങ്ങൾ നല്ല നിലയിലായിരിക്കും. മിഥുനം രാശി, പ്രിയ മിഥുനരാശിക്കാരെ, സാമ്പത്തിക രംഗത്ത് നല്ല ദിവസമാണിന്ന്. കുടുംബത്തിലും സന്തോഷമുണ്ടാകും. പരസ്പര സമ്പർക്കമുണ്ടാകും. ഉപജീവന മാർഗം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ബിസിനസ്സുകാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കും. കർക്കിടകം രാശി, കുടുംബത്തിലെ പരിചയസമ്പന്നരായ ആളുകളുടെയും മുതിർന്നവരുടെയും പിന്തുണയോടെ വലിയ ജോലികൾ പൂർത്തിയാക്കുന്നതിൽ നിങ്ങൾ ഇന്ന് വിജയം കൈവരിക്കും. തൊഴിൽ ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനും വ്യവസായികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾക്കും അവസരമുണ്ടാകും. നല്ല ആരോഗ്യമുള്ളതിനാൽ മനസ്സും സന്തോഷിക്കും. ചിങ്ങം രാശി, ക്ഷമയോടും സ്ഥിരോത്സാഹത്തോടും കൂടി പ്രവർത്തിക്കുക. ഏത് ജോലിയിലും തിടുക്കം കാണിക്കുന്നത് നിങ്ങളെ നഷ്ടത്തിലേക്ക് നയിക്കും. കോടതി വ്യവഹാരങ്ങൾ പരിഹരിക്കപ്പെടും. അത് നിങ്ങൾക്ക് സമാധാനം നൽകും. പുതിയ ജോലി തുടങ്ങാൻ സമയമായി. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കുടുംബജീവിതം മെച്ചപ്പെടും. കന്നി രാശി, ഈ ആഴ്ച നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറും. നല്ല അവസരങ്ങൾ മുന്നിലുണ്ട്. അവ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് പ്രമോഷൻ ഇന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വ്യവസായികൾക്ക് വിപുലീകരണവും ലഭിക്കും. യുവാക്കൾക്ക് നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കും. വലുതും തടസ്സപ്പെട്ടതുമായ ഏത് ജോലിയും പൂർത്തിയാക്കും. തുലാം രാശി, ഭൗതിക സുഖങ്ങളിൽ ഇന്ന് വർധനവുണ്ടാകും. അവസരം പ്രയോജനപ്പെടുത്താൻ പഠിക്കുക. മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിന് പകരം സ്വയം പിന്തുടരുക. ജോലി ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷകരമായ ഒരു ദിവസമാണിന്ന്. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. എന്നാൽ കുട്ടികളുടെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. വൃശ്ചികം രാശി, രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവ ഇന്ന് മാറും. നിക്ഷേപ സാധ്യതയുണ്ട്. അവസരങ്ങൾ വരുമ്പോൾ അവ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. നിങ്ങളുടെ പങ്കാളിയുമായി ഒരു ടൂർ പ്ലാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. കുടുംബ സംഗമവും നടക്കും. ധനുരാശി, പ്രിയപ്പെട്ട ധനുരാശിക്കാരെ, വസ്തുസംബന്ധമായ ജോലികളിൽ ഇന്ന് ലാഭമുണ്ടാകും. സ്നേഹബന്ധങ്ങൾ പുനരുജ്ജീവിക്കുകയും അവയിൽ ഊഷ്മളത ഉണ്ടാവുകയും ചെയ്യും. ആരോഗ്യം നന്നായിരിക്കും. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ഒരു ടൂർ പ്ലാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. മകരം രാശി, നിങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയും. ഏത് ജോലിയും മാറ്റിവെക്കുന്ന നിങ്ങളുടെ ശീലം നിങ്ങൾ ഉപേക്ഷിക്കണം. മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ അത് ഉടൻ സ്വീകരിക്കുക. ജോലിക്കാർക്കും ബിസിനസ്സുകാർക്കും സമയം നല്ലതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകും. കുംഭം രാശി, സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും അനുരഞ്ജനം വർദ്ധിക്കുകയും സന്തോഷകരമായ ജീവിതത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. നിങ്ങളുടെ പഴയ പ്രണയം ഈ ആഴ്ച തിരിച്ചെത്തും. സാമ്പത്തിക സ്ഥിതി ശക്തമായി തുടരുകയാണെങ്കിൽ കടാശ്വാസത്തിനും സാധ്യതയുണ്ട്. മതപരമായ ആത്മീയ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ഇന്ന് താല്പര്യമുണ്ടാകും. മീനം രാശി, പ്രിയ മീനരാശിക്കാരെ, സമയം അനുകൂലമായതിനാൽ പുതിയ ജോലികൾ നിങ്ങൾ ആരംഭിക്കുക അല്ലെങ്കിൽ പഴയവ വികസിപ്പിക്കുക. പങ്കാളിത്ത പ്രവർത്തനങ്ങളിൽ ഇന്ന് ജാഗ്രത പാലിക്കുക. കുടുംബാംഗങ്ങളുമായി ഒരു ടൂർ പ്ലാൻ ചെയ്യാം. സുഹൃത്തുക്കളുമായി അനുരഞ്ജനമുണ്ടാകും. കുടുംബത്തിൽ മംഗളകരമായ ചില സംഭവങ്ങൾ ഇന്നുണ്ടാകും.